എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നദികളിലെ ഉപദ്വീപീയ നദിയിൽപ്പെടുന്ന നർമ്മദ നദീനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. PSC റാങ്ക് ബുക്ക് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്. ഇതൊരു ഡിജിറ്റൽ റാങ്ക് ഫയലാണ്. ഈ PSC റാങ്ക് ബുക്കിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7th ലെവൽ, 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാംസിന്റെ, അതുപോലെ തന്നെ LP UP എക്സാംസിന്റെ എല്ലാം ഡിജിറ്റൽ നോട്ട്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. SCERT പാഠഭാഗങ്ങളെല്ലാം ചാപ്റ്റർ വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററും സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇപ്പൊ അടുത്ത് വരുന്ന എക്സാംസ് ആയ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, LDC, VFA, CPO, LP UP തുടങ്ങിയ എക്സാമിൻ്റെ എല്ലാം ഒരു സ്റ്റഡി പ്ലാൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാനിലെല്ലാം നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ റിവിഷൻ, മോക്ക് ടെസ്റ്റ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മോക്ക് ടെസ്റ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. PSC റാങ്ക് ബുക്കിനകത്ത് ഏതൊരു നോട്ട്സ് എടുത്ത് വായിച്ചാലും ആ നോട്ട്സുമായി ബന്ധപ്പെട്ട് ന്യൂ പാറ്റേൺ രീതിയിലുള്ള നിരവധി ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വായിച്ച് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിലെ ഓരോ നോട്ട്സുകളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഫ്രീ ട്രയൽ ഉണ്ടാകും. ഈ 2 ദിവസം നമുക്ക് ആപ്പിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് ₹790 പ്രീമിയം വരുന്നത്. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പ്രീമിയം എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടീന ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. ₹750 അപ്പോൾ എമൗണ്ട് വരിക. അപ്പം എത്രയും പെട്ടെന്ന് PSC റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമുക്കറിയാം ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികൾ, ഹിമാലയ നദികൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഹിമാലയ നദികൾ എന്താണെന്നും ഹിമാലയ നദികളെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദിയിൽപ്പെടുന്ന നർമ്മദ നദീനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്താണ് ഉപദ്വീപീയ നദികൾ എന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു. ഇവയിൽ ഭൂരിഭാഗം നദികളും മഴയെ മാത്രം ആശ്രയിച്ചു ഒഴുകുന്നവയാണ്. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും മഴയെ മാത്രം ആശ്രയിച്ചു ഒഴുകുന്നവയാണ്. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മൺസൂൺ മഴയെ ആശ്രയിച്ചായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഉപദ്വീപീയ നദികളിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഓക്കെ, ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മൺസൂൺ മഴയെ ആശ്രയിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ ഉപദ്വീപീയ നദികളിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ നോക്കാം. എന്താണ് സവിശേഷതകൾ? വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം ഒന്നാമത്തെ സവിശേഷതയാണ്. അടുത്ത ഒരു സവിശേഷതയാണ് കൂടുതൽ ജലസേചന ശേഷി. കൂടുതൽ ജലസേചന ശേഷി. പിന്നെ അപരദന തീവ്രത കുറവ്. അപരദന തീവ്രത കുറവ്. മറ്റൊരു സവിശേഷതയാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഓക്കെ, കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഉപദ്വീപീയ നദികളുടെ സവിശേഷതകൾ വരിക. ഇപ്പൊ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, ഗോദാവരി, താപ്തി, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. അപ്പൊ നമുക്ക് ഇന്ന് നർമ്മദ നദീനെ കുറിച്ച് നോക്കാം. എവിടെ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്? അമർഗണ്ഡക് പീഠഭൂമിയിലെ മൈക്കലാ പർവ്വത നിരകളിൽ നിന്ന്. ഓക്കെ, മധ്യപ്രദേശിലെ അമർഗണ്ഡക് പീഠഭൂമിയിലെ മൈക്കലാ പർവ്വത നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ നദി.
ബ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയും നർമ്മദ നദിയാണ്. ബ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി നർമ്മദയാണ്. നർമ്മദ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് രേവ. രേവ എന്ന പേരിലാണ് നർമ്മദ നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഓക്കെ, വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഓക്കെ അല്ലേ? വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദിയും നർമ്മദയാണ്. ഓക്കെ, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയും നർമ്മദയാണ്. നർമ്മദ എന്ന വാക്കിനർത്ഥം എന്താണ്? നർമ്മദ എന്ന വാക്കിനർത്ഥം നർമ്മം, സന്തോഷം നൽകുന്നത്. ഓക്കെ, നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത്, സന്തോഷം നൽകുന്നത് എന്നാണ് നർമ്മദ എന്ന വാക്കിനർത്ഥം. വേറൊരു പ്രത്യേകതയാണ്, ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. ഏതൊക്കെ പീഠഭൂമികളെയാണ്? ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. അതുപോലെ തന്നെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്ന നദിയും നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയും നർമ്മദയാണ്. പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്തത്, മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. നർമ്മദ നദി അറിയപ്പെടുന്നത് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നാണ്. ഓക്കെ, മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. എത്രയാണ് നർമ്മദ നദിയുടെ നീളം? 1312 കിലോമീറ്റർ. 1312 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളം. പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് നർമ്മദ. പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന മൂന്നാമത്തെ നീളം കൂടിയ നദി നർമ്മദയാണ്. ജബൽപൂരിനടുത്ത് നർമ്മദ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടമാണ് ദുവാന്തർ. ദുവാന്തർ, ജബൽപൂരിനടുത്ത് നർമ്മദ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടമാണ് ദുവാന്തർ. ദുവാന്തർ നർമ്മദ ഒഴുകുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. നർമ്മദ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ തുടങ്ങിയവയാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ. ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ബർണ, ഷേർ, ഹിരൺ തുടങ്ങിയവയാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? താവ. ഏതാണ്? താവ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ഹോംശങ്കാബാദ്, ജബൽപൂർ, ഓങ്കാരേശ്വർ, മാൻഡ്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. നർമ്മദ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ. ഏതൊക്കെയാണ്? സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ തുടങ്ങിയവയാണ് നർമ്മദ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6 ഓക്കെ, 1969 ഒക്ടോബർ 6 നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. എൻ ഡബ്ല്യു ഡി ടിയുടെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. കെ, നാഷണൽ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരെങ്ങനെയാണ്? നമാമി ദേവി നർമ്മദ. നമാമി
ദേവി നർമ്മദ എന്ന പേരിലാണ് നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്താണ്? ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടന, പരിസ്ഥിതി സംഘടനയുടെ പേരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് ആരാണ്? മേധാ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ്? മേധാ പട്കർ ആണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ. ഓക്കെ, കൻഹ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കൻഹ ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ദി ജംഗിൾ ബുക്ക് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ദി ജംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരമാണ് നർമ്മദ. അപ്പോ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ നദീതീരം എവിടെയാണ്? നർമ്മദയാണ്. നർമ്മദ നദീതീരത്ത് നിന്നാണ് ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയത്. നർമ്മദ എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ. അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്തിലാണ് നർമ്മദ നദി പതിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നർമ്മദ നദീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ വീഡിയോന്റെ ആദ്യം പറഞ്ഞതുപോലെ PSC റാങ്ക് ബുക്ക് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ എക്സാമൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സമയം കളയാണ്ട് നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.